ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, മറിച്ചൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു അഫോർഡബിൾ ട്രൈപോഡ്, നമുക്ക് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ട്രൈപോഡാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ട്രൈപോഡ് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആമസോണിൻ്റെ തന്നെ ബ്രാൻഡായ ആമസോൺ ബേസിക്സിൻ്റെ ട്രൈപോഡാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കവർ തുറക്കുമ്പോൾ നമുക്കിതേപോലെ കാർഡ്ബോർഡിലാണ് നമ്മൾ ട്രൈപോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രൈപോഡ് ലൈറ്റ് വെയ്റ്റ് അലൂമിനിയം ട്രൈപോഡാണ് ഇത്. പല ലെങ്ത്തിലും അവൈലബിൾ ആണ്. ഞാൻ 50 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, 127 സെൻറ്റിമീറ്റർ. അതുപോലെ 60 ഇഞ്ചിൻ്റെയും 70 ഇഞ്ചിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഇതേപോലത്തെ ഒരു ബാഗിലാണ് വരുന്നത്, ഒരു ബ്ലാക്ക് ബാഗിലാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ബാഗായിട്ട് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ബാഗിൽ നമുക്ക് ഇട്ടിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഹാൻഡി ആയിട്ടുള്ളൊരു ബാഗാണ്. എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ട്രൈപോഡ് നമുക്ക് DSLR-നും അതേപോലെ തന്നെ സ്മാർട്ട് ഫോണിനും രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫൈനലി നമ്മളെ ട്രൈപോഡ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് നല്ലൊരു പാക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രൈപോഡിന് വലിയ തട്ടുമുട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മേലത്തെ ഈ പോർഷനിലാണ് നമ്മൾ ക്യാമറ ആയാലും സ്മാർട്ട് ഫോൺ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇതേപോലെ മേലത്തെ പോർഷനിലാണ് ക്യാമറ നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതേപോലെ ഹുക്ക് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് സൈസിലേക്ക് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ആ ഒരു ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ 60 ഇഞ്ചിൻ്റെയും 70 ഇഞ്ചിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ മേലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ സ്മാർട്ട് ഫോൺ ആയാലും DSLR ആണെങ്കിലും വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അലൂമിനിയം ആണ്. അപ്പം ആമസോൺ ബേസിക്സിൻ്റെ ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് പോർഷനിലാണ് നമ്മൾ DSLR ആണെങ്കിലും സ്മാർട്ട് ഫോൺ ആണെങ്കിലും നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്മാർട്ട് ഫോൺ ആകുമ്പോൾ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ഫോൺ ഹോൾഡർ വേണം. ഇതേപോലെ നമ്മളൊരു ഫോൺ ഹോൾഡർ, ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേലെ. ഇനി നമ്മുടെ സ്മാർട്ട് ഫോൺ വയ്ക്കാൻ ഈ ട്രൈപോഡ് റെഡിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഫോൺ ഹോൾഡർ പോക്കിയിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ അതിലേക്ക് മൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഏത് മോഡിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ മോഡിൽ ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ യൂട്യൂബ് ആണെങ്കിലും നമുക്ക് ഹൊറിസോണ്ടൽ ആ 16:9 റേഷ്യോയിൽ നമുക്ക് ഹൊറിസോണ്ടലിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഞാനിതിൽ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് ലൈവ് ഒക്കെ ചെയ്യാനും എങ്കിലും ക്ലാസ്സസ് എടുക്കാൻ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും വെബിനാർസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഇത് നല്ല ഒരു ട്രൈപോഡാണ്.
അപ്പോൾ ഇത് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഈ ഹുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഇതേപോലെ ലൂസ് ചെയ്യാൻ പറ്റും. ലൂസ് ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്ട്രോങ് ആയി സ്റ്റഡി ആയിട്ട് നിൽക്കും. ഒരു സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ട്രൈപോഡ് യൂസ് ചെയ്യുമ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കൊണ്ട് വേറൊരു പേർപ്പസും ഉണ്ട്. നമുക്ക് ഈ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ ഈ ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ അപ്പോൾ സ്റ്റഡി ആയിട്ട് നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു സെൽഫി സ്റ്റിക്ക് പോലെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസ് ചെയ്യുമ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ട്രൈപോഡാണ്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ട്രൈപോഡിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. പിന്നെ ഇതിൻ്റെ ഫോൺ ഹോൾഡറും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ട്രൈപോഡിൻ്റെ ക്വാളിറ്റി വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആകെ കണ്ടൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഹോൾഡർ സെപ്പറേറ്റ് വാങ്ങിക്കണം എന്നുള്ളതാണ്. അതും ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ വർത്ത് ആണെന്ന് ഞാൻ പറയൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി ചെറിയ ചെറിയ റിവ്യൂ വീഡിയോസും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.